വലിയ ആലിമീങ്ങളെ സമ്മാനിച്ച മഹാനായ പണ്ഡിതന അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഗഹനമായി പഠിക്കേണ്ട ഉയർന്ന ഗ്രന്ഥങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിച്ചു കൊടുക്കാൻ മാത്രം അവഗാഹത്തോടെ മഹാനായ ഉസ്താദ് അവർ വരുമ്പോ, മഹാനായ ഉസ്താദിൽ മറ്റു ഒരുപാട് മുദരിസുമാരിൽ നിന്ന് വ്യത്യസ്തമായ ചില ഭാഗങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദീർഘകാലത്തെ ദീർഘ പാരായണത്തിലൂടെ കിട്ടിയ വിജ്ഞാനം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ദീർഘകാലം കുത്തിയിരുന്ന് പഠിച്ചതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയാനില്ല. മറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഫൈളാൻ, അവന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് കണ്ടിട്ടില്ലാത്ത കിതാബുകളുടെയും ഉള്ളറകളിലെ രഹസ്യങ്ങൾ ആധികാരികതയോടെ പറയാൻ മാത്രം ആത്മീയമായി വെളിച്ചം ലഭിച്ച അഭൗതികമായ വിജ്ഞാനം ലഭിച്ചു എന്ന് പറയാൻ പരിസര തെളിവുകൾ മുഴുവനും കൂട്ടുനിൽക്കുന്ന ആലിമാണ് ബഹുമാനപ്പെട്ട കൊട്ടൂർ ഉസ്താദ് അവർകൾ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനായ ഉസ്താദ് അവർകൾ വൈജ്ഞാനിക കലവറയെ അതാ മനസ്സിലാക്കുകയാണ്. ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ആത്മീയ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന മഹാന്മാര് പറഞ്ഞതുപോലെ, അല്ലാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന അവന്റെ പ്രത്യേകമായ നൂറാണ് അല്ലാഹുവിന്റെ ഇൽമെന്ന് പറയുന്നത്, അല്ലാതെ നാവുകൊണ്ട് പറയുന്ന പരാമർശങ്ങളല്ല. നാവുകൊണ്ടുള്ള വാചക പ്രയോഗങ്ങൾ അല്ല യഥാർത്ഥത്തിൽ ഇൽമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്ന അല്ലാഹുവിന്റെ നൂറാണ്. വനൂറുല്ലാഹി ലയുഹദാലി അസീ, അല്ലാഹു തആല അവന്റെ നൂറ് കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? തബസാത്തും മിൻ നൂരിൻ നുബുവയാണ് വിജ്ഞാനത്തിന്റെ നൂറ്. അവന്റെ നുബുവത്തിന്റെ നൂറ് കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഒരു ചെറിയ പാപം പോലും വരാൻ സാധ്യതയില്ലാത്ത മഅസൂമുകളായ പ്രവാചകന്മാർക്കാണ് അതാ നുബുവത്തിന്റെ പ്രത്യേകമായ ആദരവുള്ളവർ അമ്പിയാക്കന്മാർ. കാരണം അല്ലാഹുവിന്റെ നൂറ് മഅസിയത്തിന്റെ മഹബത്തിൽ വഹീന്റെ ലാൻഡിംഗ് ഉണ്ടാവുകയില്ല. വഹീനെ കുറിച്ച് മാത്രം വലിയൊരു പരാമർശം ആവശ്യമുണ്ട്. ചില ആളുകൾ ഇന്ന് വിദഅത്തുകാര് പ്രചരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് ഇങ്ങനെ കിട്ടുമെന്നേ ഉള്ളൂ. അങ്ങനെ മാത്രമല്ല, വഹീന്റെ തന്നെ ഇനങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടുന്ന് ഖവാനീനുൻ നുബുവ എന്ന ഗ്രന്ഥത്തിലുണ്ട്. മാത്രമല്ല, അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹ്യുൻ എന്നൊരു ഗ്രന്ഥമുണ്ട്, എഴുതിയതാണ്. അതിൽ അദ്ദേഹം വിശദമായി ഇമാമികളുടെ കിതാബുകൾ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് വരുന്ന രീതികളാണ്. ആ രീതികൾ മുഴുവനും സമ്മതിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന പ്രയോഗം കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. അത്രയും ഗഹനമായി മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകൽ ഇവിടെ ലക്ഷ്യമല്ല. വിശാലത്തിന്റെ പ്രഭാവങ്ങൾ എന്ന പേരിൽ 6 മണിക്കൂർ മുതാല്യമായ ഞാൻ സംസാരിച്ച സീഡിയുണ്ട്. അതിൽ വഹീന്റെ രീതികളും അതിന്റെ പ്രയോഗങ്ങളും അതിൽ ഇമാമീങ്ങൾ പറഞ്ഞ രീതികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. ഏതായാലും ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ അമ്പിയാക്കന്മാർക്ക് കിട്ടുന്ന നുബുവത്തിന്റെ നൂറ് അത് ലാൻഡ് ചെയ്യുന്ന കൽബിന്റെ പ്യൂരിറ്റിയാണ്, അതിന്റെ സംശുദ്ധിയാണ് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ പദവി. എന്നാൽ ഡിവൈൻ നോളജ് ഓർ സ്പിരിച്വൽ നോളജ്, ആത്മീയമായ വിജ്ഞാനം, അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആ വിജ്ഞാനം അത് ലാൻഡ് ചെയ്യണമെങ്കിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ആളുകൾക്കാണ് അത് ലഭിക്കുന്നത്. അല്ലാഹു തആല സെലക്ട് ചെയ്ത കൽബുകൾക്ക് ലഭിക്കുന്ന വിജ്ഞാനമാണ്
ലദുന്നിയായ ഇൽമ് അഭൗതികമായ വിജ്ഞാനം എന്ന് പറയുന്നത് അത് വായനയിലൂടെ കിട്ടുന്നതല്ല, സാധനയിലൂടെ കിട്ടുന്നതല്ല, തപസ്സിലൂടെ ലഭിക്കുന്നതല്ല. അല്ലാഹു നൽകുന്ന വലിയ വഹബിയായ ഇൽമാണ്, സമ്മാനമായ ഇൽമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ വഹബിയായ ഇൽമിൽ നിന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉസ്താദിന്റെ ദർസ് നടക്കുന്നു നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ നീണ്ട കാലം ഒരു ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പഠിച്ചു എന്ന് പറയാനില്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറി മുഴുവനും റെഫർ ചെയ്തു തീർത്തു എന്ന് പറയാൻ അവിടുത്തെ ചരിത്രത്തിലില്ല. എന്നാൽ അവിടുത്തെ ശിഷ്യനായ പൊന്മള ഉസ്താദ് അവർകൾ എത്രയോ ലൈബ്രറികളുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും അവിടുന്ന് മുത്താല ചെയ്തിട്ടുള്ളവരാണ്. അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മുഴുവൻ ഉസ്താദുമാർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി ആത്മീയമായ കേന്ദ്രങ്ങളാക്കി നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് ഇമാമികളെ കുറിച്ച് വായിച്ചാൽ, അതുപോലെ എഴുത്തുകാരെ കുറിച്ച് വായിച്ചാൽ, ഇബ്നുൽ ജൗസിയും ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ചും എഴുതിയിട്ടുള്ളത്, അവരെ എല്ലാം ഞാൻ തെളിവായി ഉദ്ധരിച്ചു, ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ചരിത്രം പറയുമ്പോൾ ചില അധ്വാനം പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. അവരുടെ എല്ലാവരുടെയും രീതി കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഇവരൊക്കെ ഒരു ലൈബ്രറിയിൽ അങ്ങ് കടന്നാൽ, ഇബ്നുൽ ഖയ്യിമും ഇബ്നുൽ ജൗസിയും ഒക്കെ ഒരു ലൈബ്രറിയിൽ കടന്നാൽ അവിടുത്തെ മുഴുവൻ പുസ്തകങ്ങളും വായിക്കാതെ ഇറങ്ങാറില്ല എന്നാണ് അവരുടെ ചരിത്രം പറയുന്നത്. ഇതുപോലെയുള്ള നിരവധി ആളുകളെ നമുക്ക് കാണാം. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആ ഒരു രീതിയിലല്ല നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. ചെറിയ കാലം കുറഞ്ഞ കാലത്തെ വിജ്ഞാനത്തിലൂടെ വിജ്ഞാനത്തിന്റെ ആഴവും ആത്മാർത്ഥതയും കിട്ടിയ മഹാനാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ഇമാമുൽ ജുവൈനി അങ്ങ് വഫാത്തായപ്പോൾ 20 വയസ്സേ മാനവർക്കുള്ളൂ. ഇനി ആരാണ് അവിടെ ഇരുന്ന് ദർസ് നടത്തുക? എല്ലാവരും പറഞ്ഞു ഇമാമുൽ ഹറമൈനി ആകട്ടെ. അപ്പോൾ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന് അത്രയും വലിയ വിജ്ഞാനം കിട്ടാനുള്ള കാരണം എന്താണ്? അവിടുത്തെ വ്യക്തിത്വപരമായ സംശുദ്ധിയാണ്. ഒരു ദിവസം മഹാനവർകൾ സംസാരിക്കുകയാണ്, എല്ലാ അലിമീങ്ങളും വലിയ സൂക്ഷ്മതയുള്ളവരാണ്, അവർ കറാഹത്തുകളെ തൊട്ടുപോലും ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ക്ലാസ് എടുക്കുമ്പോ വാചകങ്ങൾ തമ്മിൽ ഉടക്കിപ്പോയി, രണ്ട് വാചകങ്ങൾ കോർത്തുപോയി. ഇതിനും പരാമർശങ്ങൾ വ്യത്യസ്തമായി ഉണ്ട്. എന്നാൽ തബക്കാത്തിൽ കാണാം, വാചകങ്ങൾ അങ്ങ് കോർത്തുപോയപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ഒരമ്മിഞ്ഞയുടെ പ്രശ്നമാണിത്, ഒരു പ്രാവശ്യം പാലിമ്പിയതിന്റെ പ്രശ്നമാണിത് എന്ന് പറഞ്ഞു. അപ്പോഴവിടെയുള്ളവർ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പോഴാണ് പറയുന്നത്, ഞാൻ കുഞ്ഞു പ്രായത്തിൽ മുലപ്പാല് കുടിക്കുന്ന പ്രായത്തിൽ എന്റെ ഉമ്മ എന്നെ കിടത്തിയിട്ട് ജോലിക്ക് പോയി, ഞാൻ കരയാൻ തുടങ്ങി, അപ്പുറത്തെ വീട്ടിലെ അടിമ പെണ്ണ് വന്നിട്ട് എനിക്ക് പാല് തന്നു. എനിക്ക് പാല് തന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ വാപ്പ വന്നു. വാപ്പ വന്നു നോക്കുമ്പോൾ അതാ അപ്പുറത്തെ വീട്ടിലെ അടിമ പെണ്ണാണ് പാല് തരുന്നത്, അത് അവരുടെ ഉടമസ്ഥതയിലുള്ള പെണ്ണാണ്. അതുകൊണ്ട് തന്നെ മുതലാളി അറിയാതെ വിനിയോഗം നടത്താൻ പാടില്ല, മുതലാളി അറിയാതെ വിനിയോഗം നടത്താൻ പാടില്ലല്ലോ. പിന്നെ ആ പെണ്ണിന്റെ പാല് എന്റെ കുഞ്ഞിനെങ്ങനെയാണ് അനുവദിക്കപ്പെടുക? അപ്പോൾ തന്നെ കുഞ്ഞിനെ തലകീഴായി പിടിച്ച് കുടിച്ച പാല് മുഴുവൻ പുറത്തേക്ക് കളഞ്ഞെങ്കിലും ഒരംശം അവിടെ അവശേഷിച്ചിട്ടുണ്ടാകാം. അതിന്റെ കാരണത്താലാണ് എന്റെ ഈ വാക്കിൽ ഉടക്കിപ്പോയതെന്ന് ഉസ്മതയുള്ള പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഹറമൈനി ഇമാം റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കളെ മുത്തഅല്ലിമീങ്ങളാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് നൽകുന്ന നല്ല ചുറ്റുപാടിൽ നിന്നേ ഒരു മുത്തഅല്ലിമുണ്ടാകൂ.
എന്റെ വീട്ടിൽ റസൂലുള്ളാഹിനെ അറിയാനുള്ള സാഹചര്യം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിനെയും അറിയാനുള്ള സാഹചര്യം വേണം. ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്ന് ഹബീബിനെ അറിയണം. ഉപ്പാന്റെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനെ അറിയണം. ഉമ്മാന്റെ ഇടപാടിൽ നിന്ന് ഹബീബിന്റെ തിരുസുന്നത്തുകളെ അറിയണം. അപ്പോഴല്ലേ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ പാകപ്പെട്ടു വരാൻ പറ്റൂ. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആരാണ്? മുജ്തഹിദീങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെട്ട മഹാനാണ്. മുത്തലഖ് മുജ്തഹിദുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട മഹാനാണ്. സുഫിയാൻ സൗരിയും സുഫിയാൻ ഇബ്നു ഉയൈനയും സുഫിയാനൈനയും മാലിക്കി ഇമാമും ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ തങ്ങളും അഹ്മദ് ബിൻ ഹംബലി ശൈബാനിയും അങ്ങനെയുള്ള നാല് മഹാന്മാരെയും സുഫിയാനൈനയും മൗസാഈയും ഒക്കെ എണ്ണി പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മുത്തലഖ് മുജ്തഹിദുകളിൽ പെട്ട മഹാനാണ്. മഹാനവർകൾ അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? കുഞ്ഞു പ്രായത്തിൽ ഉമ്മാനോട് വന്ന് പറയുന്നു, ഉമ്മാ എന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് ചെലവഴിച്ചേക്കുമ്മാ, റബ്ബിന്റെ വഴിയിൽ എന്നെ അങ്ങ് വിടണേ ഉമ്മാ. ഉമ്മ പറഞ്ഞ, മോനെ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന സമ്മാനം ചെറുതാകാൻ പാടില്ലല്ലോ. അല്ലാഹു ആകുന്ന ലോകാധികാരിയുടെ മുമ്പിൽ വെക്കുന്ന കാണിക്ക മോശമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിന്നെ പടച്ചോന് കൊടുക്കാൻ പറ്റുമോ എന്നെനിക്ക് ആശങ്കയുണ്ട്. നീ നല്ലൊരു മോനായി പാകപ്പെട്ടാലല്ലേ കൊടുക്കാൻ പറ്റൂ. അതുമ്മാന്റെ ആത്മീയതയാണ്. ഉമ്മ അതങ്ങ് പറഞ്ഞു കഴിയുമ്പോ ഈ കുഞ്ഞു തീരുമാനിച്ചു, അതിന് പാകപ്പെടാൻ. പിന്നീട് മുഴുവനും ദിക്റിലും ആത്മീയതയിലുമായി സമയം ചെലവഴിച്ചു. ഏകദേശം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ മുഖത്തൊരു വെളിച്ചമാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നല്ലൊരു പ്രഭയാണ്. ഇത് കണ്ടപ്പോഴാണ് ഉമ്മ പറയുന്നത്, മോനെ മോന്റെ മുഖത്തൊരു നല്ല വെളിച്ചമാകുന്ന ശുഭലക്ഷണമുണ്ട്. നിന്നെ അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് കൊടുക്കാം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പാകപ്പെടാൻ തീരുമാനിച്ച് 6 വർഷം കഴിഞ്ഞ് മുഖത്തൊരു നല്ല പ്രഭാവം വന്നപ്പോൾ ഉമ്മ കാണുകയാണ്, ഇതൊരു ശുഭലക്ഷണമാണ്, ഇവനെ അങ്ങ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം. അങ്ങനെയാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അങ്ങ് ചെലവഴിക്കുന്നു. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഇൽമിലും ഇബാദത്തിലുമായി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയാണ്. 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് വീടിന്റെ വാതിൽക്കലേക്ക് വരുന്നു. വാതിൽ മുട്ടുമ്പോൾ അകത്ത് നിന്ന് ഉമ്മാന്റെ ചോദ്യം, ആരാണ് വാതിൽ മുട്ടുന്നത്? ഉടനെ പറഞ്ഞു, ഞാൻ സുഫിയാനാണ് ഉമ്മാ. സുഫിയാനാണെങ്കിൽ ഇപ്പോഴെനിക്ക് കാണാൻ ആഗ്രഹമില്ല, കാരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച മോനാണ് ഞാൻ. എനിക്ക് കാണേണ്ടത് സ്വർഗത്തിലാണ്. ഇപ്പോൾ കാണാനല്ല ഞാൻ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചത്. മോനെ നമുക്ക് സ്വർഗത്തിൽ കാണാം. ഈമാനുള്ള ഉപ്പമാരെ, നിങ്ങളുടെ കൽബിൽ ഒന്ന് വിചാരം വരട്ടെ. എന്റെ മകനെ ഞാൻ പള്ളി ദർസിൽ വിടാതിരുന്നത് എന്താണ്? ഉമ്മ പറഞ്ഞൊരു വാക്കാണ്, അവനെ ഇപ്പൊ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോനെ എപ്പോഴും കാണണം. അങ്ങനെയുള്ള വാത്സല്യത്തിന്റെ ചില പ്രത്യക്ഷ വർത്തമാനങ്ങളാണ് അവൻ വീട് വിട്ടു നിൽക്കുന്നത്, നാട് വിട്ടു നിൽക്കുന്നത്. അവനെ കാണാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് പറഞ്ഞതെങ്കിൽ മഹാന്മാരായ ആളുകൾ മുഴുവനും, മഹാന്മാരായ എല്ലാ ഇമാമിയങ്ങളും
അവരുടെ ഉമ്മമാര് ആലോചിച്ചു, എന്റെ ഈ പ്രഭാഷണം പല സ്ഥലത്തും കേൾക്കുന്ന ഉമ്മമാരുണ്ടാകാം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഉമ്മ ജീലാൻ എന്ന ഗ്രാമത്തിൽ നിന്ന് ബഗദാദ് എന്ന പട്ടണത്തിലേക്ക് ഓമനമോന വിട്ടതുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷാഫിഈ മാമതങ്ങളുടെ ഉമ്മ ഫിലസ്തീനിൽ നിന്ന് ഓമന മോനെ കൈപിടിച്ച് മക്കത്തെ പള്ളിയിൽ ഓതാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ മാമിനെ നമ്മൾ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആ കുഞ്ഞു മോനെ അവിടുന്ന് ഹമ്മാദ് ഇബ്നു അബി സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കൽ ഓതാൻ ഉമ്മ ഉണ്ടാക്കിയത് കൊണ്ടാണ് അബു ഹനീഫ ഇമാമിനെ വായിക്കുന്നത്. അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ പെരുന്നാളിന്റെ അന്ന് പോലും 40 ഹദീസ് പഠിക്കാൻ വിട്ടു എന്ന് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ വായിക്കുന്നത്. ഇതുപോലെ എല്ലാ ഇമാമീങ്ങളെയും അവരുടെ വിജ്ഞാന വഴിയിലേക്ക് വിട്ടതിൽ വലിയ റോൾ നിർവഹിച്ചത് അവരുടെ ആദരണീയരായ ഉമ്മമാരാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലെ സഹോദരിമാർ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള ആത്മീയ ബോധം വന്നാൽ ഇൻഷാ അല്ലാഹ് എന്റെ പള്ളയിൽ കിടന്ന് വളർന്ന എന്റെ ഓമന മോൻ അള്ളാഹുവിന്റെ ഇൽമ പഠിക്കുന്നവനായി മാറിയാൽ ഇൻഷാ അല്ലാഹ് എനിക്ക് ശഫാഅത്ത് കിട്ടുന്നവനാകുമെന്ന വിചാരം നമ്മുടെ ഉമ്മമാർക്ക് വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശാലമായി ഞാൻ സംസാരിക്കുന്നില്ല, നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ മുഴുവനും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഇൽമിന്റെ വഴിയെ കരുപ്പിടിപ്പിച്ചു കൊണ്ടുവന്നത്. സഫഹാത്തും മിൻ സബ്രിൽ ഉലമ എന്നൊരു ഗ്രന്ഥം അബൂ ഫത്താഹ് അബൂഖുദ്ദ രചിച്ചിട്ടുണ്ട്. അതിലുള്ള ഓരോ അധ്യായങ്ങളും ഓരോ ദിവസം പറഞ്ഞാൽ തീരാത്തതാണ്, അതിലേക്ക് ഞാൻ കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അറിയുമോ, മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ മുഴുവനും അവരുടെ ജീവിതത്തിന്റെ എല്ലാം സമർപ്പിച്ചതിന്റെ പേരിലാണ് ഇൽമിന്റെ നായകന്മാരായി മാറിയത്. എന്നാൽ അവരുടെ പേര് പോലെ പേരും പ്രശസ്തിയും ലോകത്തൊരു ഭൗതിക നേതാവിന് കിട്ടിയിട്ടില്ല. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഖാല ഇമാമു ഷാഫിഈ റഹിമഹുല്ലാ, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫീമാ ബൈന സദരി വ സുർറതി തിസ്ഉ അംറാദിൻ മഖൂഫാ, എന്റെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ 9 രോഗങ്ങളുണ്ട്. എന്റെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ 9 മാരകമായ രോഗങ്ങളുണ്ട്. കൊല്ലും മിൻഹാലവിൻ ഫറദക്കാന കാത്തില, അതിൽ ഓരോ രോഗങ്ങളും തന്നെ മരണം സമ്മാനിക്കുന്ന രോഗങ്ങളാണ്, അതുകൊണ്ട് തന്നെ മാരകമായ രോഗങ്ങളാണ്. 9 രോഗങ്ങൾ കൊണ്ട് അലട്ടപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ ഇൽമിന്റെ വഴിയിലും ദീനിന്റെ ജിഹാദിന്റെ വഴിയിലും മദ്ഹബിന്റെ ക്രോഡീകരണത്തിന്റെ വഴിയിലും ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട മഹാനാണ്. അങ്ങനെ രോഗം കൊണ്ട് അലട്ടപ്പെട്ട നിരവധി ഇമാമീങ്ങളെ കാണാം. അവിടെയാണ് കോട്ടൂർ ഉസ്താദ് അവർകൾ ഉഷ്ണവാദം എന്ന രോഗം പഠനകാലം മുതൽ അഭിമുഖീകരിക്കുമ്പോഴും വേണമെങ്കിൽ വീട്ടിൽ പോയി വിശ്രമിക്കാനുള്ള സമയമായെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇൽമിന്റെ വഴിയിൽ ഇപ്പോഴും ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുൻഗാമികളുടെ വഴിയിൽ നിന്ന് വന്ന സമ്മതമാണ്. അപ്പോൾ സമ്മതം കൊടുത്തതാരാണ്? ഉസ്താദുൽ അസാതീദ്, ഓക്കെ ഉസ്താദ് അവർകളാണ്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ, അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു നാഫിഅായ ഇൽമു നൽകട്ടെ. മഹാനായ ഉസ്താദുൽ അസാതീദിന്റെ സമ്മതത്തോടെ ദർസ് തുടങ്ങുന്നു. അവിടെയും നമുക്ക്
അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവിടുന്ന് ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ഓ ഷാഫിഈ മാമുദങ്ങളെ തങ്ങളുള്ളപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനിപ്പോൾ അതിന് അർഹനല്ല എന്ന് പറയുമ്പോ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ അഹമ്മദ് ബിൻ ഹംബലെ, അബൂ അബ്ദില്ലാ നിങ്ങൾ തുടങ്ങിക്കോ ദർസ്, സമ്മതം കൊടുത്തിട്ട് ദർസ് നടത്തിയ മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി, ഇമാമു സുന്ന വ ഇമാമു അഹ്ലി സുന്ന, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മുൻഗാമികളുടെ വഴിയിലൂടെയാണ് വരുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, فتعلم علما يصحح طاعه وعقيده ومزكي القلب اسقلا നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട നിർബന്ധ വിജ്ഞാനം ഏതൊക്കെയാണ്? നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട നിർബന്ധ വിജ്ഞാനം ഏതൊക്കെയാണ്? മൂന്ന് ഗുണങ്ങളുള്ള വിജ്ഞാനമാണ്. ഒന്നാമത്തേത് ഇൽമൻ യുസഹിഹു അഖീദതൻ, അവരുടെ അഖീദയെ നന്നാക്കാൻ പറ്റുന്ന വിജ്ഞാനമാണ്. രണ്ടാമത്തേതോ ഇൽമൻ യുസഹിഹു ത്വാഅതൻ, അവരുടെ ത്വാഅത്തിനെ ആരാധനയെ നന്നാക്കുന്ന വിജ്ഞാനമാണ്. മൂന്നാമത് അവർക്ക് നൽകേണ്ട വിജ്ഞാനം ഏതാണ്? അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിജ്ഞാനമാണ്. ഇത് മൂന്നും ഫർളു ഐനായ വിജ്ഞാനമാണ്. ഈ മൂന്ന് വിജ്ഞാനങ്ങളും നമ്മൾ പഠിക്കുമ്പോഴാണ് നിർബന്ധമായ വിജ്ഞാനം നേടിയവരായി മാറുക. ഈ മൂന്ന് വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മേഖലയാണ് മദ്രസകൾ. ഈ നിർബന്ധ വിജ്ഞാനം പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് പള്ളി ദറുസുകൾ. ഇതിന് കേന്ദ്രം, ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ദഅ്‌വ കോളേജുകൾ. ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ശരീഅത്ത് കോളേജുകൾ. ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആത്മീയ കലാലയങ്ങളെല്ലാം. അവിടെ മുഴുവനും പ്രാധാന്യം കൊടുക്കുന്നത് അനിവാര്യമായ അടിസ്ഥാന വിജ്ഞാനത്തിലാണ്. ഈ വിജ്ഞാനം നേടാതെ വേറെ ഏത് കോഴ്സ് നേടിയാലും അവന്റെ പവിത്രമായി അവനെ സംരക്ഷിക്കേണ്ട ഈമാനിന്റെ വിജ്ഞാനം അവൻ നേടുന്നില്ല. അറിയുമോ സഹോദരന്മാരെ, ഇങ്ങനെ ആത്മീയതയുടെ വഴിയിലേക്ക് ഇറങ്ങുന്ന ആലിമീങ്ങൾക്ക് കിട്ടുന്ന ആദരവ് എന്താണ്? ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് വേണ്ടി പാപമോക്ഷത്തിന് ദുആ ചെയ്യുകയാണ്. ഒരു ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ഒരു മുത്തഅല്ലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ഒരു പണ്ഡിതന് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുന്നു. പ്രപഞ്ചത്തിലുള്ള വസ്തുവകകളെല്ലാം അതിന് പുറമേ, അറിയുമോ മഹാന്മാരായ എല്ലാ ഉസ്താദുമാരും അവരവരുടെ മുൻഗാമികളും സമകാലികരുമായ വലിയ വലിയ അലിമീങ്ങളുടെ പ്രാർത്ഥനയിൽ ജീവിച്ച മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ മദീനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ മദീനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഉസല്ലി സ്വലാത്തൻ ഇല്ലാ വദഉലി ശഫീഈ, എന്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ ഷാഫിഈ ഇമാമിനു വേണ്ടി അഥവാ കാലം വെച്ച് നോക്കുമ്പോ ഇനി വരാനുള്ള ഇമാമിനു ഷാഫിഈക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, മാ സല്ലൈതു സലാതൻ, ഞാൻ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല, എന്റെ ഉസ്താദായ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്നവർക്ക് ദുആ ചെയ്തിട്ടല്ലാതെ. മാത്രമല്ല, അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി എന്ന് പറയുന്ന ഷാഫിഈ മാമതങ്ങൾക്ക് ദുആ ചെയ്ത മഹാനാരാണ്. അലി ബിൻ മദീനി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
والله الله من التنين ستيم نان كعبالي تندد كليك جلقيم وحلفت بين الركن والمقام أبدن ركن اندهيم مقام اندهيم مدير ركن اليماني اندهيم أدبولة تنن مقام اندهيم مدير ركن الأسود اندهيم مقام إبراهيم اندهيم مدير എന്നോട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അവിടെ സത്യം ചെയ്തുകൊണ്ട് പറയും ലം അറഖത്തു ഞാൻ തീരെയും കണ്ടിട്ടില്ല അലമബിൽ ഹദീദി മിൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദി അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദിയേക്കാൾ വിജ്ഞാനമുള്ള ഹദീസിൽ പണ്ഡിതനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തോളാം അത്രയും വലിയ വൈജ്ഞാനിക കേന്ദ്രമാണ് الرحمن بن المهدي الرحمن بن المهدي يعني برأيون ندي إمام الشافعي رضي الله عنه من محان برقلك من دي دعا تيار يعني رنسكار ونسكركم لله ينال إي بارم بريم الله بيتنانم إمامي ملود كتية بيتنانم مذهب إلا إمام الكيغار جيد بيتنانم മഹാന്മാരായ മുസന്നിഫുകൾ കൈകാര്യം ചെയ്ത വിജ്ഞാനം പത്രം വായിക്കുന്ന ലാഘവത്തോടെ കിട്ടുന്ന കേവല വിജ്ഞാനത്തെക്കാൾ താഴെയാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ഇവിടുത്തെ മുഴുവൻ ബിദ്അഈ കക്ഷികളും ശ്രമിക്കുന്നത് പരസ്പരമുള്ള ആദരവിനെ നശിപ്പിക്കാനാണ് മുഴുവൻ പുത്തൻ ആശയക്കാരും ശ്രമിക്കുന്നത് അവർ പറയുന്നത് പത്തും ഇരുപത് കൊല്ലം ഓതിപ്പിടിച്ച് അമ്പത് കൊല്ലം ദർസ് നടത്തിയ ആദരണീയരായ കൊട്ടൂർ ഉസ്താദിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ അവർക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല അവർക്ക് ഹദീസ് ലഭിച്ചിട്ടില്ല അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയില്ല അവർക്ക് തൗഹീദ് അറിയില്ല അവർക്ക് എന്താണെന്ന് അറിയില്ല തുടങ്ങി പരിശുദ്ധമായ വിജ്ഞാന മണ്ഡലങ്ങളെ നിസ്സാരവൽക്കരിക്കുകയാണ് ഏത് കവലച്ചട്ടമ്പിക്കും പരിഭാഷ വായിച്ചാൽ പണ്ഡിതനാകാമെന്ന നിസ്സാരവൽക്കരണമാണ് ഇവിടെയുള്ള മുഴുവൻ ബിദഈ കക്ഷികളും ചെയ്തത് എന്നിട്ട് നാല് പേജ് പരിഭാഷ വായിച്ചിട്ട് ഏത് പണ്ഡിതനോടും ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ആയത്തുണ്ടോന്ന് ചോദിക്കാനുള്ള നിസ്സാരവൽക്കരണം ഈ സമുദായത്തിന്റെ ആത്മാവ് നശിപ്പിക്കാൻ ചില ആളുകൾ വരികയും അവര് പള്ളി ദർസുകൾക്കെതിരെ പ്രചരണം തുടങ്ങുകയും ചെയ്തപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പാരമ്പര്യപരമായി സംരക്ഷിച്ചു പോരുന്ന ശരിയായ ഇൽമിന്റെ വഴിയിൽ നിന്ന് കുറെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട് നമ്മളുടെ കയ്യിലുള്ള വിജ്ഞാനമേതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വിജ്ഞാനമാണ് അതല്ലേ ഹഫിള അലാ സുനനിൻ ആസാരിൻ റവത്ത് മഅ്സൂറതൻ ഖൈരി മൻ ജാ മുർസല ഹാഫിള അലാ സുനനിൻ മോനെ നീ ചര്യകളുടെ മേൽ സൂക്ഷ്മതയുള്ളവനാകണം ഹാഫിദ് അലാ സുനനിൻ വാസാരിൻ തിരുചര്യകളുടെയും കാൽപാദങ്ങളുടെയും പരിപാലകനായി നീ മാറണം എവിടെന്ന് വന്നതാണ് മഖ്സൂറതൻ ഖൈരി മൻ ജാ മുർസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പാരമ്പര്യമായി നമ്മുടെ കയ്യിലേക്ക് താവഴിയായി കിട്ടിയ ചര്യകളെയും രീതികളെയും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കണം സുന്നത്തിന്റെ സംരക്ഷകരായി നമ്മൾ മാറണം ഇതാണ് മഹാനായ ദൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ ഈ ഇമാമീങ്ങൾ മുഴുവനും വിജയിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ ഏറ്റെടുക്കുകയും ഹബീബിന്റെ സ്നേഹലോകത്തേക്ക് മഹാന്മാരെ മുഴുവനും മാടി വിളിക്കുകയും ചെയ്തതുകൊണ്ടാണ് അറിയുമോ
മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുഴുവനും കിതാബിന്റെ തുടക്കങ്ങളിൽ എല്ലാ ഇമാമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും കിതാബുകൾ അവരെഴുതിയിട്ടുള്ളത്. ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ ഇമാമീങ്ങളുടെയും പദവിയുടെ കാരണം എന്താണ്? അവർ മുഴുവനും ഹബീബിലേക്ക് ബന്ധപ്പെടുന്ന ഒരു ചാനൽ തുറന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ലിങ്കിംഗ് ചാനൽ ഇല്ലാത്ത ഒരൊറ്റ ആലിമനെയും സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്തില്ല. അത് വേണ്ട എന്ന് പറഞ്ഞവരാണ് ബിദഅത്തുകാരായി പോയവർ മുഴുവനും. ഇന്നിവിടെ നിലനിൽക്കുന്ന മുഴുവൻ വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ ഹബീബിലേക്ക് ചേരുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ സമകാലികനും സഹപാഠിയുമായ ശൈഖുനാ എ പി ഉസ്താദവർഗളടക്കം എത്രയോ ആലിമീങ്ങൾ ഈ ലോകത്തെ മുഴുവനും ആത്മീയ വഴിയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിന് വേണ്ടി തീച്ചൂളകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ മുഴുവനും കയ്യിലുള്ള അൽഹബിലുൽ മതീം ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചവർ മുഴുവനും രക്ഷപ്പെട്ടു പോയി. നാളെ പരലോകത്ത് ചെല്ലുമ്പോഴും ചോദിക്കുന്നത് ഹബീബിനോടുള്ള ബന്ധമാണ്. കാരണം എന്തേ? അപ്പനെ മഹബൂബ് കോയേ ഖുദാനേ കഹാ ആസ്മാ കീ തറഫ് യോ തരേ ദേഖ്നാ. അപ്പനെ മഹബൂബ് കോയേ ഖുദാനേ കഹാ അല്ലാഹുവിന്റെ മുഴ അല്ലാഹു തആല പറയുകയാണ് ആസ്മാ കീ തറഫ് യോ തരേ ദേഖ്നാ. ആകാശമണ്ഡലത്തിലേക്ക് നയനങ്ങൾ ഉയർത്തുന്ന നബിയെ, തൂ ജോ ചാഹേ തോ ഖിബ്ല ബദൽ ജായേഗാ. തങ്ങളെ തങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഖിബ്ല ബദൽ ജായേഗാ, ഖിബ്ല തന്നെ മാറ്റാൻ പോവുകയാണ്. തൂ തോ ജാഹേ താഹേ തോ ഖിബ്ല ബദൽ ജായേഗാ, ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ, ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ. ഓ ഹബീബേ, അവിടുത്തെയുടെ പ്രിയമാണ് നമ്മുടെ പ്രിയം. അവിടുന്ന് ഇഷ്ടം വെച്ചവരെയാണ് നമ്മൾ ഇഷ്ടം വെക്കുന്നത്. അവിടുന്ന് സമ്മതം കൊടുത്തവരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും. കണ്ടില്ലേ, ആത്മീയ വിജ്ഞാന ലോകത്തെ വലിയ നേതാവായ ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതുമ്പോ തഖിയുദ്ദീൻ സുബ്ഹി റഹിമഹുല്ലാ എഴുതുന്നത് കാണാം. അസ്അലുല്ലാഹ ഖാതിമതൻ ഹസനതൻ ബിമന്നിഹി വകറമിഹി വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഈ ഗ്രന്ഥത്തിന് ശുഭപരിസമാപ്തി ചോദിക്കുകയാണ്. ശുഭപരിസമാപ്തിക്ക് വേണ്ടി നിന്നോട് ഞാൻ തേടുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്നത് ബിമന്നിഹി വകറമിഹി, അവന്റെ ഔദാര്യം കൊണ്ടും അവന്റെ ഓശാരം കൊണ്ടും. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും ഹബീബായ നബിതങ്ങളെ കൊണ്ടും ഞാൻ തേടുന്നു. എന്റെ ഈ രചനയ്ക്ക് നീ ശുഭപര്യവസാനം തരണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബറകാത്ത് റഹിമഹുല്ല എഴുതുന്നു, ഏകദേശം 50 മുസന്നിഫീങ്ങളുടെ കിതാബുകളുടെ തുടക്കവും ഒടുക്കവും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വിശദീകരിച്ച് കടന്നു പോകാനുള്ള സമയമില്ല. ഫൈളുൽ ഇലാഹിൽ മാലിക്കിൽ എഴുതുകയാണ് വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു.
لكافة العرب والعجم وبظهوره اضمحل الكفر وانعدم وبجاهه نتوسل ونسلم الله ഞാൻ നിന്നെക്ക് തുതിക്കുന്നതോടൊപ്പം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികൾക്കും അനറബികൾക്കും ലോകാവസാനം വരെയുള്ള മാനവർക്കാഗമാനം മോചനത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ആഗമനത്തോടെ സത്യനിഷേധത്തിന്റെ വക്താക്കൾ മുഴുവനും നിഷ്പ്രഭമായി മാറിപ്പോയി വബിജാഹിഹി ആ ഹബീബിന്റെ ജാഹുകൊണ്ട് പദവി കൊണ്ട് മഹത്വം കൊണ്ട് നതവസ്സലു അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ ഇടതേട്ടം നടത്തുകയാണ് മാത്രമല്ല വർദുഖനാ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണമേ ഇത്തിബാ അഹ്ലി ശറഫി വൽ ഇഖ്ബാൽ ബിജാഹി സയ്യിദിന മുഹമ്മദിൻ വആൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ലവരുടെ വഴിയെ പിന്തുടരാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ ബിജാഹി സയ്യിദിന മുഹമ്മദിൻ വആൽ അല്ലാഹുവിന്റെ ഹബീബിന്റെയും അതുപോലെ തന്നെ ആലു ബൈത്തിന്റെയും ബർക്കത്ത് കൊണ്ട് ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണം റഹ്മാനേ ഇങ്ങനെ തുടങ്ങി പോയിക്കോളൂ നോക്കിയാൽ കാണാം മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ബദറുൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുകയാണ് നസ്അലുല്ലാഹ അൽ ഇആനത അലൽ ഖിതാം മുതവസ്സിലൻ ബിൻ നബിയ് ഖൈറുൽ അനാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടതേട്ടം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ മോക്ഷത്തിന്റെ വഴി തേടുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ പരിപൂർണത നന്നാകാൻ വേണ്ടി തേടുകയാണ് ഇങ്ങനെയുള്ള എല്ലാ ഉഖറവിയായ അലിമീങ്ങളും അവരൊരുപാട് കഷ്ടപ്പാട് സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് ചേരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതം കിട്ടിയ നിരവധി മഹാന്മാരുണ്ട് ദറുസ് നടത്തുന്ന സമയത്ത് കിട്ടിയവരുണ്ട് ഇമാമുൽ ജുവൈനി റളിയല്ലാഹു അൻഹുവിനെ ഫഖീഹ് എന്ന് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ് ഇമാം ഹാഫിദ് സുയൂത്തി തങ്ങളെ ശൈഖുൽ ഹദീസ് ഹദീസിന്റെ ശൈഖ് എന്ന് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ് അതുപോലെ തന്നെ മഹാന്മാരായ നിരവധി ഇമാമീങ്ങളെ ഖാദിമാരായി മുഫ്തിമാരായി എല്ലാം വിളിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ് അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ അലിമീങ്ങളും സാധാരണക്കാരെ വിളിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിലേക്കാണ് സ്വലാത്തിലേക്കാണ് ഹബീബിന്റെ തിരുചര്യയിലേക്കാണ് നമ്മുടെ വിലാസവും അതുതന്നെയാണ് അൽഹംദുലില്ലാ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ നമ്മുടെ ഐഡന്റിറ്റിയായി നമുക്ക് നൽകിയത് ഹുബ്ബുർ റസൂൽ മദ്ഹുർ റസൂൽ തുടങ്ങിയിട്ടുള്ള പ്രത്യേകമായൊരു ലോകമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുകൊണ്ട് നമ്മൾ മഹാന്മാരായ ഉസ്താദുമാരെ സ്നേഹിക്കുന്നവരാണ് ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് അവർക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കുന്നവരാണ് ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം എന്റെ ഒരു മകൻ ഷാഫി ഇമാമിന്റെ പിൻഗാമിയായ ഒരു ആലിമാകട്ടെ എന്റെ ഒരു മകൻ നബവി ഇമാമിന്റെ പിൻഗാമിയായ ഒരു ആലിമാകട്ടെ എന്റെ ഒരു മകൻ നാളെ തലപ്പാവ് ധരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന്റെ രംഗത്ത് നിൽക്കുന്ന നല്ല ഒരു പണ്ഡിതനാകട്ടെ എന്ന് ആഗ്രഹിച്ച് നല്ല ബുദ്ധിയുള്ള മകനെ അല്ലാഹുവിന്റെ ഇൽമിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം നല്ല ബുദ്ധിയുള്ളൊരു മോൻ നല്ല ഓർമ്മശക്തിയുള്ള മകനാണ് അപ്പൊ തന്നെ വാപ്പ മനസ്സിലാക്കും ഇവനെ മെഡിസിൻ വിടണം നല്ല ഓർമ്മശക്തിയുള്ള മകൻ അവനെ എഞ്ചിനീയറിംഗ് നല്ല ബുദ്ധിയുള്ള മകൻ അവനെ സിവിൽ സർവീസ് എന്ന് ചിലപ്പോൾ മുസ്ലിയാക്കന്മാരായ ചില ആളുകൾ പോലും ചിന്തിക്കുന്ന കാലം അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ വരണം എനിക്ക് അല്ലാഹു തആല നല്ല ബുദ്ധിയുള്ള ഒരു മകനെ തന്നിട്ടുണ്ട് ആ മകനെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഇൽമ് പഠിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറയാൻ
പരിശുദ്ധമായ ദീനിന്റെ പ്രചരണം നടത്താനും ഞാൻ എന്റെ മകനെ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. നമ്മുടെ കയ്യിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന സമ്പത്ത് എത്തിയപ്പോൾ നമ്മൾ ആത്മീയതയുടെ വഴികൾ മറന്നുപോയി, ആലിമീങ്ങളുടെ പ്രാധാന്യം മറന്നുപോയി, നാം അവരുടെ അധ്വാനങ്ങളെ മറന്നുപോയി. മഹാന്മാരായ ആലിമീങ്ങൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എഴുന്നുകൊണ്ട് ജോലിയാകുന്നവരാണ്, കിതാബിന്റെ രചനയിൽ കഴിഞ്ഞു പോകുന്നവരാണ്. നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ വിജ്ഞാനത്തിന്റെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് വിവാഹം കഴിക്കാൻ മറന്നുപോയ മഹാനാണ്. രണ്ടു നേരം മാത്രം ഭക്ഷണം, അതിൽ ഒരു നേരം ഒരു ഗ്ലാസ് പാല് മാത്രമാണ്, ബാക്കിയുള്ള സമയത്തൊരു ലഘുവായ ഭക്ഷണമാണ്. പിന്നീടുള്ള സമയം മുഴുവനും ഇൽമിൽ ജോലിയായ മഹാനാണ് ഇമാമുനൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. നബവി ഇമാമ തങ്ങളുടെ ഒരു കിതാബെങ്കിലും പഠിപ്പിക്കപ്പെടാത്ത ഒരു അറബ് ഇസ്ലാമിക് ശരീഅത്ത് കോഴ്സോ കോളേജോ ഇല്ല. അത്രയും വ്യാപകമായി വായിക്കപ്പെടുന്ന, ഉദാഹരിക്കപ്പെടുന്ന, ഉപകാരം എടുക്കപ്പെടുന്ന മഹാനാണ് ഇമാമുനൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ നബവി ഇമാമതങ്ങൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ശുദ്ധമായ സ്മൃതിയോടെ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ മക്കൾക്ക് ഈ ഇൽമിന്റെ വാഹകരായി, നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽക്കാരായി നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. നാമാണ് നമ്മുടെ ഖുർആനിനെ ഏറ്റെടുക്കേണ്ടത്. ലോകം മുഴുവനും ഖുർആനിന്റെ മഹത്വം പറയുകയാണ്, ഖുർആനിന്റെ അത്ഭുതം പറയുകയാണ്. പക്ഷേ എന്റെ മുഅ്മിനീങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഖുർആൻ നമ്മുടെ ഗ്രന്ഥമല്ലയോ? അത് മനഃപ്പാഠമാക്കാൻ നമ്മുടെ മക്കളെ വിട്ടില്ലെങ്കിൽ അത് പഠിക്കാൻ പിന്നെ ആരാണ് വരേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്ക് കിട്ടിയ സമ്മാനമല്ലേ? അത് പഠിക്കാൻ എനിക്കും വയ്യ, എന്റെ മക്കൾക്കും വയ്യെങ്കിൽ പിന്നെ ഇത് പഠിക്കാൻ ആരാണ് വരിക? അള്ളാഹുവിന്റെ ഇൽമിന്റെ പ്രചരണം നടത്തേണ്ടത് നമ്മളല്ലേ? നമ്മളതിന് തയ്യാറല്ലെങ്കിൽ ഇതേറ്റെടുക്കുന്നത് ആരാണ്? ഓരോ കാലഘട്ടങ്ങളിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചത് കൊണ്ടല്ലേ നമ്മുടെ കയ്യിലേക്ക് ഇൽമ വന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അവിടുന്ന് ബുഖാറ എന്ന റഷ്യയിലെ പ്രവിശ്യയിൽ ജീവിച്ച മഹാനല്ലേ? എന്തെല്ലാം അധ്വാനങ്ങളുടെ ഇടയിലാണ്, തീഷ്ണമായ പരീക്ഷണങ്ങളുടെ നടുവിലൂടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ കാവൽക്കാരനായി വന്നത്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് പലപ്പോഴും ഒരുപാട് വിമർശകരുണ്ടാകും. പക്ഷേ ചരിത്രം രേഖപ്പെടുത്തുന്നത് വിമർശകരെ ആയിരിക്കില്ല, പണ്ഡിതന്മാരുടെ ഊതിക്കാച്ചിയ പെണ്ണ് പോലെയുള്ള പരിപൂർണമായ വ്യക്തിത്വത്തെയായിരിക്കും. ശാഫി ഇമാമിന് എതിരാളികൾ ഉണ്ടായിരുന്നു, ആക്ഷേപകരുണ്ടായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, സുക്കൂത്തി, എനിക്ക് ആക്ഷേപകരോടുള്ള മറുപടി എന്റെ മൗനമാണ്. നമ്മുടെ കമറുലുലമാ കാന്തപുരം ഉസ്താദ് അവർകൾ സ്വീകരിക്കുന്നത് ശാഫി ഇമാമിന്റെ രീതിയാണ്. സുക്കൂത്തി അനില്ല ഈമി ജവാബു. മറ്റൊരിക്കൽ മഹാനവറുകൾ പറഞ്ഞതായി കാണാം, വമാമിനൽ ഉസുദി അന്തുജീവൽ കിലാബ്. പട്ടികൾക്ക് മറുപടി പറയുന്നത് സിംഹത്തിന്റെ പണിയല്ല. സിംഹം രാജനായി നിൽക്കുകയാണ്, കുരയ്ക്കുന്നവർ കുരയ്ക്കുകയാണ്, ഓരിയിടുന്നവർ ഓരിയിടുകയാണ്. നമുക്കതിൽ പരാതിയില്ല, നമ്മൾ പഠിച്ചതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് വിമർശകരുണ്ടായി. പക്ഷേ അവിടുത്തെ വ്യക്തിത്വത്തിനൊരു പുള്ളി പോലും വീണില്ല. ബഹുമാനപ്പെട്ട ശാഫിഈ മാമതങ്ങളെ കൊണ്ടുവന്ന് കോടതിയിൽ വിചാരണ ചെയ്തു. ശാഫിഈ മാമതങ്ങൾ അപ്പോഴും എഴുന്നേറ്റ് വന്നത് മാലിക്കി മദ്ഹബിലെ ഒരു ഉസ്താദിന്റെ ദർസിൽ നിന്നാണെന്ന് ഇമാം ബൈഹഖി എഴുതുന്നു. അവിടുന്ന് കോടതിയിലേക്ക് ഖലീഫ വിളിച്ചപ്പോഴും എഴുന്നേറ്റ് വരുന്നത് പള്ളി ദർസിൽ നിന്നാണ്. ശാഫിഈ മാമ റളിയല്ലാഹു അൻഹു യമനിൽ ഗവർണറായിരുന്നു.
അപ്പോഴാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ യമനിൽ ഖാദിയായിരുന്നു. യമനിലെ ഗവർണർ കൊപ്പിച്ചുകൊണ്ട് ഫത്വ കൊടുക്കാത്തതിനാൽ ഖലീഫയ്ക്ക് കംപ്ലൈന്റ് ചെയ്തു, ഈ മുസ്ലിയാർ രാജ്യദ്രോഹിയാണെന്ന്. അങ്ങനെ ഖലീഫ വിളിപ്പിച്ചു. കുറെ പ്രതികൾ വന്നപ്പോൾ യുവാവായ പ്രതിയാണ് ഇമാമിനെ ഷാഫി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറച്ചു ദിവസം അവിടെ വെയിറ്റ് ചെയ്യാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, ഇവിടുത്തെ എംഎൽഎ ആരാണ് എനിക്കൊന്ന് ശുപാർശ ചെയ്യാൻ എന്ന് പറഞ്ഞു പോയില്ല. ഇവിടുത്തെ എംപി ആരാണ് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു പോയില്ല. ഉടനെ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവിടുത്തെ ദർസ് എവിടെയാണ്? പ്പോൾ മാലിക്കി മദ്ഹബിൽ നടക്കുന്ന ഒരു ദർസ് അവിടെയുണ്ട്. ഷാഫി മാബദങ്ങൾ ഓതുന്ന കാലത്തുള്ള ഒരു സീനിയർ മുത്തഅല്ലിമാണ് അന്നത്തെ മുദരിസ്. പക്ഷേ അവിടുത്തെ ഖാദിയാണ് മുഫ്തിയാണ്. അദ്ദേഹത്തിന്റെ ദർസിൽ പോയി പണ്ഡിതോചിതമായ ചർച്ചകളും തർക്കങ്ങളും വരെ നടന്നു. ഖലീഫ വിളിച്ചു, ആ ചെറുപ്പക്കാരനായ പണ്ഡിതൻ എവിടെ? എഴുന്നേറ്റ് വരുന്നത് പള്ളി ദർസിൽ നിന്നാണ്. റബീഉ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുന്നു, ഇമാം ഷാഫി തങ്ങളെ കൊല്ലാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആത്മീയതയും പ്രൗഢിയുമുള്ള പണ്ഡിതൻ ദൃഢതയോടെ കാലെടുത്തങ്ങ് വെച്ചപ്പോൾ ഭരണാധികാരിയുടെ നെഞ്ചിടറിപ്പോയി. എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു ഇമാമിനെ ഷാഫി തങ്ങളെ. അത് സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളുടെ ഹൈബത്താണ്, പ്രൗഢിയാണ്. ഷാഫി മാബദങ്ങൾ പറയേണ്ടത് മുഴുവനും പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ധീരതയോടെ ഇറങ്ങി വന്നു. ഒരുപാട് ആളുകൾ ഷാഫി മാമിനെ എതിർത്തു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഷാഫി മാമിനങ്ങൾക്ക് ഒരു അംഗീകാരക്കുറവുമുണ്ടായില്ല. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ചതിന്റെ പേരിൽ മഹാനവറുകൾക്ക് ഒരു അംഗീകാരത്തിന്റെ കുറവുമുണ്ടായില്ല. ബഹുമാനപ്പെട്ട മാലിക്കി മാമതങ്ങളെ തല്ലിച്ചതച്ചിട്ട് മെലിഞ്ഞുപോയി എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് മാലിക്കി മാമിന്റെ അംഗീകാരത്തിനൊരു കുറവും വന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ എതിർത്തിരുന്നു എന്ന കാരണത്താൽ ഇമാം ബുഖാരി തങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ? ഇമാം ബുഖാരി തങ്ങൾക്ക് കുറവില്ലെന്ന് മാത്രമല്ല, ഇമാം ബുഖാരി തങ്ങളുടെ ജാമിഉ സ്വഹീഹ് ഖുർആനിന് ശേഷം ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. അപ്പൊ ഖുർആനിന് ശേഷം ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ സ്വീകർ സമാഹർത്താവായ ഇമാം ബുഖാരി തങ്ങൾക്ക് പോലും ആ കാലഘട്ടത്തിൽ മുസ്ലിം പേരുള്ള എതിരാളികൾ ഉണ്ടായി. അപ്പോഴുണ്ടോ നമ്മുടെ ഉസ്താദുമാർക്കില്ലാതിരിക്കുക? അപ്പോൾ ഒന്നുകൂടി നാം മനസ്സിലാക്കണം, ഇന്ന് എതിർക്കുന്നവരും വിമർശിക്കുന്നവരുമെല്ലാം കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നാളെയുടെ ചരിത്രത്തിലും ശോഭയുള്ള താരകങ്ങളായി നിലനിൽക്കും. അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് ആലിമീങ്ങളുടെ സേവനത്തിന് നാം സഹായികളായാൽ ആരോപകന്മാർക്ക് ആരോപണം പറഞ്ഞ് ജീവിതം തുലയ്ക്കുകയാണ്. നമ്മുടെ പണ്ഡിതന്മാർ അൽഹംദുലില്ലാ സേവനം ചെയ്തുകൊണ്ട് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ പക്ഷത്ത് നിൽക്കുന്ന ആലിമീങ്ങൾ അവർ ദർസ് നടത്തുന്നു, അവർ ദീനീ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നു, അവർ സേവന വഴിയിൽ നിലനിൽക്കുന്നു. ആരോപണങ്ങൾ ഉയർത്തുന്നവർ അസൂയയുടെയും ആരോപണത്തിന്റെയും കേവലമായ ഒരു ലോകത്ത് അവർ അസ്തമിക്കുന്നു. അപ്പോൾ നാം ശരിയായ ആലിമീങ്ങൾ, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ആലിമീങ്ങളുടെ പക്ഷത്ത് നിൽക്കണം, അതിജയിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം ഉണ്ടാകണം. കാരണം ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും ഖിയാമത്ത് നാള് വരെ ലികുല്ലി വലില്ലഹു ഖദമും വഇന്നി അലാ ഖദമിൻ നബിഹി ബദരിൽ കമാലി. മഹാന്മാരായ ആലിമീങ്ങൾ മുഴുവനും കേവലം ഒരു കാലത്തുള്ള പണ്ഡിതൻ മാത്രമല്ല,
ഞാനതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ നാല് ഖലീഫമാരുടെയും കാലത്ത് നബിതങ്ങളോട് ബന്ധപ്പെടുന്ന ചില സ്വകാര്യമായ മുഷാവറകളുണ്ട്. നാല് ഇമാമിങ്ങളുടെ കാലത്തും നബിതങ്ങളോട് ബന്ധപ്പെടുന്ന മുഷാവറകളുണ്ട്. അപ്പോൾ നാം ശരിയായ ആലിമീങ്ങൾ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ആലിമീങ്ങളുടെ പക്ഷത്ത് നിൽക്കണം, അതിജയിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം ഉണ്ടാകണം. കാരണം ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും ഖിയാമത്ത് നാൾ വരെ ലികുല്ലി വലില്ലഹു ഖദമും വഇന്നീ അലാ ഖദമിൻ നബിഹി ബദരിൽ കമാലി. മഹാന്മാരായ ആലിമീങ്ങൾ മുഴുവനും കേവലം ഒരു കാലത്തുള്ള പണ്ഡിതൻ മാത്രമല്ല. ഞാനതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ നാല് ഖലീഫമാരുടെയും കാലത്ത് നബിതങ്ങളോട് ബന്ധപ്പെടുന്ന ചില സ്വകാര്യമായ മുഷാവറകളുണ്ട്. നാല് ഇമാമിങ്ങളുടെ കാലത്തും നബിതങ്ങളോട് ബന്ധപ്പെടുന്ന മുഷാവറകളുണ്ട്. രണ്ട് അഖീദയുടെ ഇമാമിങ്ങൾക്കും സ്വകാര്യമായി നബിതങ്ങളോട് ഇടപെടുന്ന മേഖലയുണ്ട്. അഖ്താബുകൾക്ക് മുഴുവനും നബിതങ്ങളോട് ഇടപെടുന്ന മേഖലയുണ്ട്. ഓരോ നൂറ്റാണ്ടിലെയും ഓരോ ആലിമിനെങ്കിലും ഉദാഹരണം പറയാം. അവരെല്ലാം ആത്മീയമായി മദീനയിലേക്ക് ഒരു ബന്ധം നിലനിർത്തുന്നുണ്ട്. ഇതുപോലെ ഇന്നത്തെ ആലിമീങ്ങളും അവർക്ക് ആത്മീയമായ ഒരു കണക്ഷൻ മദീനയോട് കാണാം. നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും മദീനയിലേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിൽക്കുമ്പോ കൃത്യമായ ഒരു പരമ്പരയിലെ കണ്ണിയായി പേരക്കുട്ടികളെ പോലെ ആത്മീയ സന്താനങ്ങളായി ചെന്നു നിൽക്കുന്നവരാണ്. വഴിയിൽ നിന്ന് തെറിച്ചു പോയവരല്ല. ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ സാദാത്തുക്കൾ അവര് ചെയ്യുന്ന ഇൽമിന്റെ സേവനങ്ങളെ നാം തിരിച്ചറിയണം. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം നാം അറിയണം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ ആത്മീയമായ വിളക്കുമാടങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആലിമം മരിച്ചു പോയാൽ പകരം വെക്കാൻ വരുന്നില്ല. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് വഫാത്തായി പോയി. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. പകരം വെക്കാൻ ആള് വന്നിട്ടില്ല. ചെറുശോല ഉസ്താദ് മരണപ്പെട്ടുപോയി, എടക്കുള ഉസ്താദ് മരണപ്പെട്ടുപോയി, അബ്ദുള്ള ഉസ്താദ് മരണപ്പെട്ടുപോയി. അതുപോലെ എത്രയോ വലിയ വലിയ ആലിമീങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞു പോയി. അവർക്കാർക്കും പകരം വന്നിട്ടില്ല. ഇൽമ മരിക്കുക എന്ന് പറഞ്ഞാൽ ബിമൗത്തിൽ ഉലമാക്കള് വഫാത്താകുമ്പോഴാണ് ഇൽമ ഇവിടെ ഇല്ലാതായി മാറുക. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ ഇൽമിന്റെ വഴിയിലേക്ക് വന്ന് മുത്തഅല്ലിമീങ്ങളായി ആലിമീങ്ങളായി വളർന്നു വന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പവിത്രമായ ദീന സംരക്ഷിക്കാൻ ഇവിടെ ആളില്ലാതെയായി പോകും. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ വീട്ടിൽ എനിക്കൊരു ഒരു ആലിമായ മകൻ വേണം. ആ മകനുള്ള പ്രത്യേകത എന്താ? നിങ്ങളുടെ മകൻ മന്ത്രിയായാൽ നിങ്ങൾക്ക് ഭരണരംഗത്ത് നിങ്ങൾക്കൊരു അംഗീകാരം ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായാൽ ഉദ്യോഗസ്ഥ രംഗത്ത് ഉപകാരപ്പെടുത്താൻ പറ്റും. അതുപോലെ നിങ്ങളുടെ മകൻ ഒരു ആലിമായാൽ എന്താണ് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന്റെ ബഹുമതി നൽകുന്നത് ആദ്യമായി ശഫാഅത്തിന്റെ ബഹുമതി അമ്പിയാക്കന്മാർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ശഫാഅത്തിന്റെ ബഹുമതി നൽകുന്നത് ആലിമീങ്ങൾക്കാണ്. മൂന്നാമതായി ശഫാഅത്തിന്റെ ബഹുമതി നൽകുന്നത് ശുഹദാക്കൾക്കാണ്. കാരണം ശുഹദാക്കളുടെ രക്തത്തെക്കാൾ വലിയ മൂല്യമാണ് ആലിമീങ്ങളുടെ മഷിക്കുള്ളത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ
അബു ഹനീഫ എന്ന പേര് കിട്ടാനുള്ള കാരണം പേർഷ്യൻ ലാംഗ്വേജിൽ മഷിക്കുപ്പിക്ക് ഹനീഫ എന്നാണ് പറയുക. അത് കൊണ്ടു നടന്നയാൾ അഥവാ അത്രയും വൈജ്ഞാനിക ബന്ധമുള്ള ആളെന്ന് സൂചിപ്പിക്കാനാണെന്ന് ചരിത്രകാരന്മാര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരായ അലിമീങ്ങൾക്കാണ് അള്ളാഹു തആല വലിയ പദവി നൽകുന്നു. ഹുജ്ജത്ത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ദുനിയാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് ഹിസാബിന് മുമ്പ് കുറെ ആളുകൾ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വരുന്നു. ആ സമയത്ത് സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുമല്ല, ഹിസാബ് കഴിഞ്ഞിട്ടില്ലല്ലോ, വിചാരണ കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെല്ലാം എവിടെ പോവുകയാണ്? അപ്പോൾ പറയും, ഞങ്ങൾ വെറുതെ ചാടിക്കേറി വന്നവരല്ല, ഞങ്ങളെ സമ്മതത്തോടെ വന്നവരാണ്. അവിടെ ഇമാം ഇബ്നു അബി ദുനിയ ഉദ്ധരിക്കുന്ന ഒരു നിവേദനത്തിൽ കാണാം, അവരുടെ കയ്യിൽ പേനയും മഷിക്കുപ്പിയും ഉണ്ട്. അവരാരാണ്? അസ്ഹാബു ഹദീസിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് രേഖപ്പെടുത്തിയിരുന്ന മഹാന്മാരാണ്. അപ്പോൾ ഹദീസ് രേഖപ്പെടുത്തിയിരുന്ന മഹാന്മാർ, അവർ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന വലിയ പദവിയുള്ളവരാണ്. അപ്പോഴെന്റെ മകനും നമ്മുടെ മക്കൾ അലിമീങ്ങളായി സ്വാലിഹീങ്ങളായി മുത്തഖീങ്ങളായി മാറിയാൽ നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട വലിയ കേന്ദ്രങ്ങളാണ്. അല്ലാഹു ജല്ല ജലാലു നമ്മെ മുഴുവനും ആ ഇൽമിന്റെ വഴിയിലെ സദാത്തുക്കളുടെ വഴിയിലെ അനുഗ്രഹമെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാവേ, നിങ്ങളുടെ ജനാദയും കൊണ്ട് നാളെ പോകുന്നൊരു മകൻ, നിങ്ങളുടെ ജനാദയും മയ്യത്ത് കെട്ടിൽ തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ പഠിക്കുന്ന ഒരു അനന്തരാവകാശിയായാൽ നിങ്ങളുടെ ജനാദയുടെ മേലെ മലക്കുകളുടെ റഹ്മത്തിന്റെ ചിറക് വിരിച്ചുപോയി. നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന നിങ്ങളുടെ പൊന്നാരമോൻ നല്ലൊരു ആലിമാണ്, ഒരു മുത്തഅല്ലിമാണ്. നിങ്ങളുടെ ജനാദയുടെ മേലെ റഹ്മത്തിന്റെ മലക്കുകൾ ചിറക് വിരിച്ചുപോയി. അതേ സമയത്ത് നിങ്ങളുടെ മകനോ കള്ളുമടിച്ച് കഞ്ചാവ് അടിച്ച് പാൻ മസാലയും അടിച്ച് അവിടെ ഇവിടെ നരച്ചതും കീറിയതുമായ പാൻസും ധരിച്ച് മയ്യത്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ആ മകന്റെ സാമീപ്യം കൊണ്ട് നന്മയുണ്ടോ? നിങ്ങൾക്ക് ആ മകന്റെ സാമീപ്യം കൊണ്ട് ഗുണമുണ്ടോ? മയ്യത്തിന്റെ അടുക്കൽ നിൽക്കുന്ന സ്വാലിഹീങ്ങളെ കൊണ്ട് മയ്യത്തിന് ഉപകാരമുണ്ട്. ഖബറിന്റെ അടുക്കൽ നിൽക്കുന്ന സ്വാലിഹീങ്ങളെ കൊണ്ട് ഖബറാളിക്ക് ഉപകാരമുണ്ട്. അടുത്ത് കിടക്കുന്ന ഖബറാളിയെ കൊണ്ട് മയ്യത്തിന് ഉപകാരമുണ്ട്. ഇതെല്ലാം തെളിവുള്ള വിഷയങ്ങളാണ്. ഇപ്പോഴത് വിശദീകരിക്കേണ്ട വേദിയല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ അടുക്കൽ ഖബറാവുക വസിയ്യത്ത് ചെയ്യാനുള്ള കാരണം സാമീപ്യ സുരക്ഷ കിട്ടാനാണ്. മയ്യത്ത് നിസ്കരിക്കാനും അതുപോലെ തന്നെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് ദുആ ചെയ്യാനും സ്വാലിഹീങ്ങളായ ആളുകളെ ഏർപ്പാട് ചെയ്യുക സാന്നിധ്യം കൊണ്ടുള്ള രക്ഷ കിട്ടാനാണ്. സ്വന്തം മക്കളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള മകൻ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മകൻ ആരാണ്? നിങ്ങളുടെ ജനാദയും തോളിൽ വെച്ച് പോകുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ ചിറക് വിരിക്കുന്ന അത്രയും വലിയ പദവിയുള്ള മുത്തഅല്ലിമായ ഖബറിന്റെ അടുക്കൽ നിങ്ങളുടെ മകനാകുന്ന ഹാഫിളായ മോൻ വന്ന് നിൽക്കുകയാണ്. ഇമാം ഖുർത്തുബി പറയുകയാണ്, ഇസ്തഹിയത്തിൽ മലായിക ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വന്നാൽ തന്നെ അവർക്ക് നാണമായി പോയി. കാരണം ഈ കിടക്കുന്ന തള്ളയുടെ പള്ളയിൽ വളർന്ന കുഞ്ഞാണല്ലോ ഈ നിൽക്കുന്നത്, ഖുർആൻ പഠിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഉമ്മാനെ ശിക്ഷിക്കുക?
എന്ന് മലക്കുകൾക്ക് തന്നെ നാണമായി പോയി. അപ്പോൾ മക്കൾ സ്വാലിഹീങ്ങളാവുക, മക്കൾ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്നവരാവുക. അതിനുള്ള വഴിയാണ് നമ്മുടെ മക്കളെ മുത്തഖല്ലിമാക്കുക എന്നത്. നമ്മുടെ നാട്ടിൽ ദർസുകൾ ഉണ്ടായാൽ ആ ദർസിന്റെ പരിസരത്ത് മുഴുവനും പ്രഭവ പ്രഭയാണ്, അല്ലാഹുവിന്റെ അമാനത്തും അല്ലാഹുവിന്റെ സുരക്ഷയും കിട്ടുന്ന കേന്ദ്രമാണ്. റഹ്മത്തിന്റെ മലക്കുകൾ അവതരിക്കുന്ന നാടായി നമ്മുടെ നാട് മാറാൻ, അവിടെ ആലിമീങ്ങൾ ഒരുമിച്ചു കൂടുന്ന, മുത്തഅല്ലിമീങ്ങൾ സംഗമിക്കുന്ന, ഇൽമിന്റെ ദർസ് നടക്കുന്ന സ്ഥലമായി മാറിയാൽ മലക്കുകൾ വന്ന് സ്വഫായിരിക്കുകയാണ്. അപ്പോൾ ഈ 50-ാം വാർഷികത്തോട് അനുബന്ധമായി 50 ദർസുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളുമെല്ലാം നമ്മുടെ അനുജന്മാരെ, നമ്മുടെ മക്കളെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയില് അല്ലെങ്കിൽ പരിസരത്തുള്ള പള്ളികളിൽ ദർസ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പഠിക്കാൻ അങ്ങോട്ട് വിട്ടാൽ ഇൻഷാ അല്ലാ നമ്മുടെ ഒക്കെ നാടുകളിൽ ദർസുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മകൻ ഒരു ആലിമോ മുത്തഅല്ലിമോ ആയാൽ അവൻ പഠിപ്പിച്ച മുത്തഅല്ലിമീങ്ങൾ, അവനിൽ നിന്ന് പഠിക്കുന്ന മുത്തഅല്ലിമുകൾ, ഇങ്ങനെ പരമ്പര പരമ്പരയായി ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഇൽമുകൊണ്ട് ഉപകരമെടുക്കുന്നോ അവരുടെ എല്ലാം ഒരു പ്രതിഫലം നിങ്ങളുടെ മകന് കിട്ടുന്നതാണ്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു കൂലി സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു കൂലി ഇമാമുന ശാഫി തങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്നതിന്റെ ഒരു കൂലി ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ലോകത്ത് ആര് നിസ്കരിച്ചാലും അത് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ ഉസ്താദ് എന്ന നിലക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടുന്നു. ഇന്ന് എ പി ഉസ്താദ് നടത്തുന്ന ദർസിന്റെ ഒരു പ്രതിഫലം ഒ കെ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോട്ടൂർ ഉസ്താദ് നടത്തുന്ന ദർസിന്റെ ഒരു പ്രതിഫലം ഒ കെ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊന്മള ഉസ്താദ് നടത്തുന്ന ദർസിന്റെ ഒരു പ്രതിഫലം മഹാനായ കോട്ടൂർ ഉസ്താദിന് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ നല്ലതിന്റെ വഴിയിൽ ചെയ്യാനായി വലിയ ലാഭമുള്ള ബിസിനസ്സാണ്, ആത്മീയമായ ലാഭമുള്ള ബിസിനസ്സാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ പദവി കിട്ടുന്ന ബിസിനസ്സാണ് അൽ ഇസ്തിഗാലു ബിൽ ഇൽമി. ഇൽമുകൊണ്ട് നമ്മൾ ജോലിയായി ആലിമീങ്ങളുടെ വഴിയിലും മുത്തഅല്ലിമീങ്ങളുടെ വഴിയിലും നീങ്ങുന്നത്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ മകൻ ഒരു ആലിമായി, എന്റെ മകനൊരു മുത്തഅല്ലിമായി, എനിക്ക് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന ഒരു മകനായി മാറിയാൽ നാളെ പരലോകത്തെ കൈ പിടിക്കാൻ ആ മകൻ വരുമല്ലോ. നാൽപ്പത് കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനാണ്. 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനാണ് സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം ദർസ് നടത്തിയ മഹാൻ സയ്യിദ് തങ്ങൾക്ക് വീട്ടും പള്ളിയും തമ്മിലുള്ള വഴിയല്ലാതെ വേറെ വഴിയൊന്നും അറിയില്ല. മദീനത്തെ പള്ളിയിൽ പ്രത്യേകമായ ഒരു സ്ഥലം നിസ്കരിക്കാൻ സയ്യിദ് ബിൻ മുസയ്യബ് നിർബന്ധമാണ്. അന്നത്തെ ഭരണാധികാരി സ്വന്തം മകനെ സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങളുടെ മകൾക്ക് വിവാഹം ആലോചിച്ചപ്പോൾ സമ്മതിക്കാത്തതിന്റെ പേരിൽ ഇടഞ്ഞു ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സയ്യിദ് തങ്ങൾ പറഞ്ഞത് എന്റെ ആ മുസല്ല എനിക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ്. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു വൽവദാത ബി വുദൂഇൽ അതമതി 50 സനാ ഇശാ നിസ്കരിച്ച വുദൂ കൊണ്ട് 50 കൊല്ലം സുബ്ഹി നിസ്കരിച്ച മാനാണ് സയ്യിദ് ബിൻ മുസയ്യബ് അത്തബിഉൽ ജലീൽ طاووس بن كيسان رضي الله عنه
മഹാനായ ത്വാഊസ് ബിൻ കൈസാൻ റളിയല്ലാഹു അൻഹു ഇൽമു കൊണ്ട് ജോലിയായ വലിയ മഹാനാണ്. 40 കൊല്ലം അതാ ഇശാ ആദ്യ സമയത്ത് തന്നെ നിസ്കരിച്ചിട്ട് അതേ ഉളൂ കൊണ്ട് തന്നെ സുബഹി നിസ്കരിച്ച മഹാനാണ്. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം അവിടുന്ന് വിരിപ്പ് വിരിച്ച് കിടന്നിട്ടില്ല, എവിടെയോ ഇരുന്നൊന്ന് തൂങ്ങിയുറങ്ങിയതല്ലാതെ ഒരുക്കിയിട്ട് കിടന്നുറങ്ങിയിട്ടില്ലാത്ത മഹാനാണ് വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു. സഫ്വാൻ ബിൻ സുലൈം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കിടന്നുറങ്ങിയത് കാണാനില്ല. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 40 കൊല്ലത്തെ ജീവിതം ഇശാ അവ്വൽ വഖ്തിൽ ആദ്യ സമയത്തും അതേ ഉളൂ കൊണ്ടുള്ള സുബഹി നിസ്കാരമാണ്. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, അബൂബക്കർ നിസാബൂരി അങ്ങനെയാണ്, ജൈഷ് ബിൻ ദൗദ് അങ്ങനെയാണ്. അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ ഇൽമങ്ങ് പഠിച്ചപ്പോ ലലംതു സുന്നത മൻ ഹയ്യ ലലാമ ഇലാ അനിഷ്തകത ഖദമാ ഹുല്ലുറ മിൻ വറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പിൻപറ്റി അവിടുന്ന് നിന്ന് നിസ്കരിച്ച് കാലിന് നീര് കെട്ടിയ നേതാവല്ലേ, ഞാൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങളെ മുഴുവനും ആരാധന നടത്തി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മീയമായ ബന്ധമില്ലാത്ത ഒരൊറ്റ അലിമിനെയും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലത്ത് ജീവിക്കുന്ന പണ്ഡിതന്റെ അംഗീകാരം പറയാൻ ആ കാലത്തുള്ള മറ്റു പണ്ഡിതന്മാരെ ഏൽപ്പിക്കാറുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പദവി പറയാൻ ശാഫിഈ ഇമാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തബഖാത്തിൽ അത് കാണുന്നുണ്ട്. ശാഫിഈ ഇമാമിന്റെ പദവി പറയാൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് നബി തങ്ങൾ പറയുന്നുണ്ട്. അതും ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ആലിമീങ്ങൾ അവരുടെ പദവി പറയാൻ മറ്റുള്ള ആലിമീങ്ങൾ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മെസ്സേജ് സ്വീകരിക്കാറുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിലെയും ആലിമീങ്ങൾക്കുണ്ട്. ചില ആളുകൾ സ്വപ്നം കണ്ടുകൂടാ എന്ന അജണ്ട പാസാക്കിയാൽ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. ആലിമീങ്ങൾ പരസ്പരം കാണുകയും മറ്റു ആലിമിന്റെ പദവി വേറൊരു ആലിം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകം പുതുമയുള്ള ലോകമല്ല. ഇന്ന ആളുടെ അടുക്കലേക്ക് പോകണമെന്ന് പറയുന്നത്, ഇന്ന ആലിമിന്റെ ദർസ് സഹായിക്കണമെന്ന് പറയുന്നത് എല്ലാം മഹാന്മാരുടെ ചരിത്രത്തിലുള്ളതാണ്. അതാ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ കാണാം. അബുൽ ഹസൻ അലി ഇബ്നു അഹ്മദ് ദൈനൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, رأيت النبي صلى الله عليه وسلم في المنام يا النبي صلى الله عليه وسلم തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. فقلت يا رسول الله ഞാൻ ചോദിച്ചു ഹബീബായ നബിയേ بقول من آخذه ഞാൻ ആരുടെ വാക്കിനെയാണ് സ്വീകരിക്കേണ്ടത് നബിയേ. കുറേ മദ്ഹബുകളും അഭിപ്രായങ്ങളുമുണ്ട്, പണ്ഡിതന്മാരുടേതു തന്നെ വ്യത്യസ്തമായ മസ്ലക്കുകളുണ്ട്. ഞാൻ ആരുടെ പിന്നിലാണ് നബിയെ പോകേണ്ടത്, ഞാൻ ആരുടെ വഴിയിലാണ് പോകേണ്ടത് നബിയേ. ഫഅശാര ഇലാ അലി ഇബ്നു നബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് ഇശാറത്ത് നൽകി, സൂചന നൽകി. خذ بيدي هذا علي بن ابي طالب لكي بدتو فأتي به بن عمنا എന്നിട്ട് അലിയാർ തങ്ങളുടെ കൈപിടിച്ചിട്ട് നമ്മുടെ പിതൃവിന്റെ മകന്റെ അടുക്കലേക്ക് പോയിക്കോ. അലി ഇബ്നു അബി ത്വാലിബ് എന്നവരുടെ കൈപിടിച്ചിട്ട്
നമ്മുടെ പിതൃവിന്റെ മകന്റെ അടുക്കലേക്ക് പോയിക്കോ. ആരാണത്? അഷ്ഷാഫീ ഷാഫിന്റെ അടുക്കലേക്ക് പോയിക്കോ. എന്തിനാണ്? ആ ഷാഫിന്റെ മദ്ഹബ് അനുസരിച്ച് വർക്ക് ചെയ്യാൻ, ആ മദ്ഹബിലായി ജീവിക്കാൻ. ഇതാ അലി ഇബ്നു അബി ത്വാലിബ് എന്നവർ കൈപിടിച്ചു കൊണ്ടുപോകുന്നു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഷാഫി ഇമാമിന്റെ കൈപിടിച്ചോ, നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയും നിങ്ങളെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തിച്ചു തരികയും ചെയ്യുന്ന നേതാവാണ് അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിലേക്ക് ചേർത്തു തരുന്ന മഹാന്മാരാണ്, ആ അബൂ ഹനീഫ ഇമാമിലേക്ക് ചേർത്തു തരുന്ന മഹാന്മാരാണ്, ആ അഹ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തു തരുന്ന മഹാന്മാരാണ്. ഇമാമു അഹ്ലി സുന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന വഹുവ ഫീ ബാബിൽ ജന്ന. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്ന നേതാവാണ്. ഇങ്ങനെ മഹാന്മാരായ മദ്ഹബിന്റെയും ഇമാമീങ്ങളുടെയും പിന്നിൽ നിങ്ങൾ പോയിക്കോ, ഇൻഷാഅല്ലാഹ് സ്വർഗത്തിലെത്തുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, അതാ നക്ഷത്രങ്ങളുടെ നടുവിൽ ചന്ദ്രനുള്ള പദവി പോലെയാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ ഇമാം ഷാഫി തങ്ങൾക്കുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാരായ അലിമീങ്ങളുടെ വഴിയിൽ അവർക്ക് സേവനം ചെയ്ത്, അവർക്ക് ഖിദ്മത്ത് ചെയ്ത്, അവരുടെ ഇൽമിന്റെ വഴിയിൽ അങ്ങ് നിന്ന് അവസാനം എനിക്കും നിങ്ങൾക്കുമുള്ള വലിയൊരു മോഹമെന്താണ്? റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും എനിക്കും നിങ്ങൾക്കും കാണണം. അല്ല അല്ല, ഒരുപാട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളും കണ്ടുപോയതാണ്, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അതോടൊപ്പം ഞങ്ങൾക്കൊരാശയുണ്ട്, മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം കിട്ടണം. സുജൂദിൽ മരിച്ച മഹാന്മാരെത്രയാണ്, റുകൂഇൽ മരിച്ച മഹാന്മാരെത്രയാണ്, നിസ്കാരത്തിൽ മരിച്ച മഹാന്മാരെത്രയാണ്, ഖുർആൻ കയ്യിൽ വെച്ച് മരിച്ച മഹാന്മാരെത്രയാണ്, സ്വലാത്തു ചൊല്ലിയിട്ട് മരിച്ച മഹാന്മാരെത്രയാണ്. മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങളെന്ന് എന്റെ പ്രസംഗത്തിൽ ഏകദേശം 40 ഇമാമീങ്ങളെ സാധുവായ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എത്രയോ മഹാന്മാരാണ് സ്വലാത്തു ചൊല്ലി മരിച്ചു പോയവർ, അതുപോലെ തന്നെ ദിക്റു ചൊല്ലി മരിച്ചു പോയവർ, അതാ കഅബാലയത്തിന്റെ ചാരത്തിന്ന് മരിച്ചു പോയവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിച്ചു പോയവർ, ഇൽമിന്റെ ജോലിയിൽ നിൽക്കുമ്പോൾ മരിച്ചു പോയവർ, അങ്ങനെ നമുക്കുമില്ലേ ഒരു മരണം? ആ മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം വേണ്ടേ? അതാ ബഹുമാനപ്പെട്ട നമ്മുടെ അലിമീങ്ങൾ തന്നെ. എനിക്കറിയുന്ന അനുഭവങ്ങൾ കുറവാണെങ്കിലും ബഹുമാനപ്പെട്ട ആർ അബ്ദുൽ ഖാദർ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ പേരോട് ഉസ്താദിന്റെ ഉസ്താദല്ലേ? തഹജ്ജുദിന്റെ സമയത്ത് ഇബാദത്തിലായിരിക്കുമ്പോൾ അല്ലേ മഹാനവറുകൾ മരണപ്പെട്ടു പോകുന്നത്? അതുപോലെ തന്നെ മൂസാ ഉസ്താദ് എന്നൊരു ചെറുപ്പക്കാരനായാലും സമീപകാലത്ത് മരിച്ചു പോയില്ലേ? അതാ ഇബാദത്ത് കൊണ്ട് ജോലിയാകുമ്പോഴല്ലേ മരിച്ചു പോയത്? അങ്ങനെ എത്രയോ നല്ലവർ ഇപ്പോഴും മുമ്പുമൊക്കെ നല്ല അക്കിബത്തങ്ങ് കിട്ടുമ്പോ
തെറ്റുമായി ബന്ധപ്പെടുന്ന ഒരു സമയത്ത് മരിച്ചു പോയാൽ, മോശമായ ഒരു നടപടിയുടെ നടുവിൽ മരിച്ചു പോയാൽ, ചെറുപ്പക്കാരെ കള്ളു കുടിച്ചിട്ട് ചത്തുപോയ മരിച്ചുപോയ ആളുകളെ നിങ്ങൾ വായിച്ചില്ലേ? നമുക്കത് മോശമല്ലേ? ആക്കിപത്ത് കേടല്ലേ? ആത്മഹത്യ ചെയ്തവരെ കേട്ടില്ലേ? അതെത്ര സങ്കടമല്ലേ? അന്യ പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ മരിച്ചുപോയ ദുസ്സാഹചര്യങ്ങളുള്ളവരില്ലേ? നമുക്കത് സങ്കടമല്ലേ? അപ്പോൾ നല്ലൊരു സമയത്ത് മരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ വഴിയും നല്ലതുമായി ബന്ധപ്പെടണം. സ്വാലിഹീങ്ങളുടെ മജ്ലിസിൽ വെച്ച് മരിക്കണം. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഞങ്ങൾ അല്പം സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ വലിയ ആശയുള്ളത് സ്വാലിഹീങ്ങൾ മരിച്ചതുപോലെ ഖുർആൻ ഓതിയിട്ട് കലിമ ചൊല്ലിയിട്ട് നല്ല ദൃശ്യങ്ങൾ കണ്ടിട്ട് സുജൂദ് പോലെയുള്ള നിന്നെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നല്ല മരണം ഞങ്ങൾക്ക് നൽകണം. റഹ്മാനേ, ആഖിബത്ത് ഞങ്ങൾക്ക് നന്നാക്കി തരണം. റഹ്മാനേ, ഹബീബിനോടുള്ള ഇഷ്ടം നൽകണേ. റഹ്മാനേ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ.